ഞാൻ കോട്ടയം കളക്ടറായിരിക്കുമ്പോൾ ഞാൻ തുടങ്ങി വെച്ച പരിപാടി നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. എൻ്റെ പുസ്തകം ഡി സി ബുക്സ് എൻ്റെ പുസ്തകമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന നോൺ ഫിക്ഷൻ പുസ്തകം, 12-ാമത്തെ എഡിഷനാണ്. ഏത് ബന്ധുവിന്റെ പരിചയക്കാരനാണോ? ഒരു അകന്ന ബന്ധുക്കാരന്റെ പരിചയക്കാരനാ. ഇവന് തലയ്ക്ക് അസുഖമുണ്ടോ? ഏയ്, എഴുത്തുകാരനാ, കുഴപ്പമൊന്നുമില്ലെന്ന് അവൻ എഴുതിയിരുന്നത്. ഞാൻ ഒരു സാധാരണക്കാരനെ പോണൊക്കെ വിരുത്തുന്ന ആളല്ല. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാമായിരിക്കാം. ഞാന് ലോകത്തിൽ ഏറ്റവും പ്രശസ്തരായ 100 ലോക നേതാക്കന്മാരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ആ ലിസ്റ്റില് ഈ എളിയവനും ഉണ്ടായിരുന്നതാണ്. ഈ വീട് അടിച്ചു വരാനും സൂക്ഷിക്കാനും ഒക്കെ ആയിട്ട് നിയമിച്ചുള്ള ചെല്ലപ്പനല്ലേ? ഞാൻ തന്നെയാണ് സാർ ചെല്ലപ്പൻ. സാർ അകത്തോട്ട് വരണം. പറഞ്ഞ സാർ പറഞ്ഞ. ഭാരതത്തില് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആണുങ്ങളല്ല, സ്ത്രീകളാണ് തീരുമാനിക്കുന്നത്. ഇവരുടെയിലൊക്കെ മന്ത്രങ്ങളുണ്ട്. രാത്രിയില് ഞങ്ങളുടെ ചെവിയിലേക്കൊക്കെ ഓരോ മന്ത്രങ്ങളൊക്കെ ഓതും. ഞങ്ങളൊക്കെ അതനുസരിച്ച് ചെയ്യുള്ളൂ. എന്റെ വീട്ടിൽ അങ്ങനെ ആയതായാലും എന്റെ ഭാര്യ പറയുന്നതനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്യുള്ളൂ കേട്ടോ. ഞാൻ നിരപരാധിയാണ്. എന്റെ മനസ്സിൽ നിങ്ങളുടെ രൂപം മാത്രമേ ഉള്ളൂ. എന്നെ വിശ്വസിക്കൂ. അത് കേരളത്തിന് വലിയ ഷോക്കായി പോയി. 2 ഏറ്റവും നല്ല MLA അവാർഡ് കിട്ടി ഞാൻ രാജിവെച്ചപ്പോൾ അത് കേരളത്തിന് മുഴുവൻ വലിയ ഷോക്കായി. ഞാൻ ഈ പ്രധാനമന്ത്രി പദം രാജിവെച്ച കഥ ഇവരോട് പറഞ്ഞു. അതിനാൽ ഇവരെല്ലാരും കൂടി ഇന്ന ടോണി കേറ്റി നാട് കടത്തിയത്. ഞാനിവിടെ നിന്നിരുന്നെങ്കിൽ ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ശാപം ഒരിക്കലും കേരളത്തില് മുഖ്യമന്ത്രി ആവൂല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ശാപത്തിനെ കേരളത്തിന് തലയിൽ കൊണ്ട വെച്ചത് ഞാനാ. അപ്പോൾ ഞാൻ ഒരൊറ്റ തള്ളല. പിണറായി വിജയൻ എന്നോട് പറഞ്ഞു അൽഫോൺസേ പോകരുത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഇന്ത്യ നന്നാക്കാൻ പോവാണെങ്കിൽ പിണറായി സഖാവും പറഞ്ഞു അൽഫോൺസ് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഈ ഒരൊറ്റ തള്ളലോണ്ട് 100 ദ്വീപിലേക്കാണ്ട് പോയി. ഞാൻ എന്റെ പുസ്തകം 1996 ഞാൻ എഴുതിയ പുസ്തകമാണ് ഇന്ത്യ മാറ്റത്തിന് മുഴക്കം. 10 വർഷം മുമ്പ് ഇറക്കിയ പുസ്തകമാണ് ഇന്ത്യ മാറ്റത്തിന് മുഴക്കം. ഇത് എന്റെ പുസ്തകമാണ്. ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുസ്തകം മേടിക്കാം. എനിക്ക് ഇച്ചിരി കാശ് കിട്ടുന്നതാണ്. നിങ്ങളൊക്കെ പുസ്തകം മേടിച്ചാൽ കേട്ടോ. ഇത്തരം കഥകൾ കഷ്ടപ്പെട്ട് പ്രസവിക്കുന്നതിനേക്കാൾ നല്ലൊരു പണി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. മലവിൽ കോമഡി എന്ന ചിത്രത്തിലെ നായകൻ വേലായുധന്റെ പണി. അപ്പൊ അറിയല്ലേ? അറിയാഞ്ഞിട്ടല്ല സുഹൃത്തെ. അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോഴേ അറിയൂ എന്ന് കേട്ടിട്ടില്ലേ? ഞാൻ കുറച്ച് ചൊറിഞ്ഞവനാ. 56-ാമത്തെ പേജ് മുതൽ കൊടുത്തിരിക്കുന്ന എന്തിനെ പറ്റിയാ? ഞാനത് വായിക്കാം. സുരേഷ് സരിതയെ ഗാഢം പുണർന്നു, നിറകയിൽ ചുംബിച്ചു. അപ്പോൾ അവൾ ചോദിച്ചു, ഡു യു ലവ് മീ സുരേഷ്? ടെൽ മീ പ്ലീസ്. ചുറ്റും നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഹാൻജി. പെട്ടെന്ന് അവന്റെ കൈനഖങ്ങൾ വളർന്നു, തവളകൾ കളറി, പക്ഷികൾ പാറി, ചുണ്ടുകൾ കീറി. ഇതൊരു പൈശാചിക നോവലാണ്. ഞാൻ പറഞ്ഞു, ഞാനൊരു പ്രസംഗികനായേ പറ്റുള്ളൂ എന്ന് തീരുമാനിച്ചു. ഞാനൊരു ഇംഗ്ലീഷ് പ്രസംഗികനാണ്, മലയാള പ്രസംഗികനല്ല. വീട്ടിലും ഞങ്ങൾ ഇംഗ്ലീഷിലെ പേശാറുള്ളൂ. ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞു മടുത്തു. ആ തള്ളി തള്ളു. ഞാൻ ഡൽഹിയിൽ 14,310 കൊട്ടാരങ്ങൾ ഇടിച്ചു പിടിച്ച ആളാ. തള്ളിവിടെ. അന്ന് ഞാൻ 2 ദിവസം പ്രസംഗിച്ചതിന് ഫലമായി എല്ലാരും കൂടെ എഗ്രി ചെയ്ത് ഇവിടെ 4 പരിപാതിയാകാവുന്നത്. ഞാൻ മോദിയെ പ്രധാനമന്ത്രി ആക്കണമെന്ന് പറഞ്ഞു. ആയി മോദി പ്രധാനമന്ത്രി ആയി. രാഖി നാവിൻ തീരങ്ങളിൽ.